ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശനിമാറ്റത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് നമ്മുടെ ജ്യോതിഷ സംബന്ധമായിട്ട് വളരെ പ്രാധാന്യം ആണ് കൊടുക്കുക. ഈ ചില ഗ്രഹങ്ങളിലേക്ക് മാറ്റത്തിന് നമ്മുടെ ജീവിതത്തിൽ പൊതുവിലൊരു മാറ്റം നന്നായിട്ട് വരുത്താൻ കഴിയും എന്ന് പറയപ്പെടുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാണ് ശനി, പിന്നുള്ളത് വ്യാഴമാണ്. എന്തായാലും ഈ ഒട്ടനവധി ദുരനുഭവങ്ങളൊക്കെ ചില സമയത്ത് ശനി കാരണമാകുന്നുമുണ്ട്. എന്നാൽ പൊതുവേ ശനി എന്ന് പറയുന്നത് ഈ കർമ്മഫലദാതാവായിട്ടാണ് കണക്കാക്കുക. നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഫലങ്ങളും ദോഷ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ദോഷഫലങ്ങളും ഒക്കെ നൽകുന്നു ശനി എന്നാണ് പൊതുവിൽ പറയപ്പെടുക. എന്തായാലും ഈ ജ്യോതിഷപ്രകാരം ഏറ്റവും പതുക്കെ നീങ്ങുന്ന ഒരു ഗ്രഹമാണ് ശനി. മന്ദഗതിയാണ് ഇതിന്. ഇത് ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കാനായിട്ട് 2.5 വർഷക്കാലം എടുക്കുക. ഏതാണ്ട് ഒരു 30 വർഷത്തിന് ശേഷമാണ് ശനി വീണ്ടും അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ത്രികോണരാശിയായിരിക്കുന്ന കുംഭത്തിലേക്ക് വന്നു ഭവിക്കുന്നത്. ഈ ശനി ഇപ്പം മകരത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പല രാശികളുടെയും ഏഴശനിയും കണ്ടകശനിയും ഒക്കെ ആരംഭിക്കുകയാണ്. പല രാശികളുടെയും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരുന്ന ഏഴശനിയും കണ്ടകശനിയും ഒക്കെ മാറുകയാണ്. അപ്പോൾ പൊതുവിൽ കുറച്ച് മാറ്റങ്ങൾ. ഇപ്പം ശനി ജാതകവശാൽ നല്ല ഫലദാതാവായിട്ട് നിൽക്കുന്ന ജാതകക്കാർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ദോഷകാരിയായിട്ട് നിന്നിരുന്ന ജാതകക്കാരെ സംബന്ധിച്ച് ഒത്തിരി അനുഭവദോഷങ്ങളൊക്കെ ഉണ്ടായ കാലങ്ങളിൽ കൂടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് ഈ ശനിയുടെ മാറ്റത്തിൽ കൂടെ കിട്ടുന്നുമുണ്ട്. അപ്പം നമുക്ക് ഈ ഓരോ കൂറുകാരുടെ 12 കൂറുകാരുടെ ഫലങ്ങളാണ് നമ്മൾ ഇതിനകത്തെ കൂടെ അപഗ്രഥനം നടത്തുന്നത്. ആദ്യം നമ്മൾ ഈ മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗമായിരിക്കുന്ന മേടക്കൂറുകാർക്ക് ശനിമാറ്റം ജീവിതത്തിൽ വളരെ ഉയർച്ച ലഭിക്കാവുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുക. 11-ാം ഭാവത്തിലെ ശനി മേടൻ രാശിക്കാർക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ നൽകാനുള്ള സാധ്യതയുണ്ട്. 5-ാം ഭാവത്തിലേക്കും 8-ാം ഭാവത്തിലേക്കും ഈ ശനിയുടെ ദർശനം അല്ലെങ്കിൽ ദൃഷ്ടി ഉണ്ടാകുന്നുമുണ്ട്. ധനാഗമ മാർഗങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത വരും. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന കാലവുമായിരിക്കും. സ്വന്തമായിട്ട് ജോലിയൊക്കെ ആരംഭിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഒന്നിലധികം വരുമാന സ്രോതസ്സുകളൊക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കുകയും ചെയ്യും. പിതാവിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന കാലമായിരിക്കും. കുഴഞ്ഞു മറിഞ്ഞ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് കഴിയുന്ന കാലവുമായിരിക്കും. പൊതുവെ ഒരു ഭാഗ്യം അനുകൂലമായിരിക്കുന്ന കാലമായിരിക്കും ഈ ശനി മാറിക്കഴിഞ്ഞുള്ള 2.5 വർഷം. സമൂഹത്തിലെ സ്ഥാനമാനങ്ങളുണ്ടാകുക, മനസ്സുഖം ലഭിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു കാലം കൂടിയായിരിക്കും. ജോലികളും വളരെ വേഗത്തിൽ പുരോഗമിക്കാനായിട്ട് ഇടവരികയും ചെയ്യും. ബിസിനസ്സുകാർക്ക് നല്ല ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വികസന പദ്ധതികൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിക്ഷേപം നടത്താനായിട്ട് കഴിയുന്ന കാലമായിരിക്കും. ഏർപ്പെടുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളിലും തന്നെ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പല ആപത്തുകളിൽ നിന്ന് ചാടിയാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. ചതിയിലും വഞ്ചനയിലും ഒക്കെ പെടാതെ നമുക്ക് തീരുമാനമെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. സന്താനങ്ങളുടെ നേട്ടം കൊണ്ട് നമുക്ക് അഭിമാനം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. പല കാര്യങ്ങളും സാധിക്കുന്നതിനുള്ള അവസരം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നു ചേരുകയും ചെയ്യും. പാഴ്ചെലവുകൾ നമ്മൾ നിയന്ത്രണ വിധേയമാക്കണം. ചുറുചുറുക്കൂടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം. കൃഷിയിൽ നിന്നൊക്കെ നമുക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ആരോടും നമ്മൾ പരുഷവാക്കുകളൊന്നും പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അയൽക്കാരുമായിട്ട് രമ്യതയിൽ കഴിയാനായിട്ടും ശ്രദ്ധിക്കണം. ശത്രുക്കളെയും അസൂയക്കാരെയും ഒക്കെ നമ്മൾ കരുതിയിരിക്കേണ്ട കാലമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. പൊതുവേ ഈ കുംഭക്കൂറിലെ ശനി എന്ന് പറയുന്നത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് അധിക ദുരിതങ്ങളൊന്നും ആർക്കും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് ഇടവക്കൂറാണ്. കാർത്തിക അവസാനത്തെ 3/4 ഭാഗം രോഹിണി മകയിലത്തിൻ്റെ ആദ്യ പകുതി ഭാഗമായിട്ടിരുന്ന ഇടവക്കൂറുകാർക്ക് കണ്ടകശനി കാലം തുടങ്ങുകയാണ്.
തൊഴിലിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അലട്ടാനുള്ള സാധ്യത വരും. നമുക്ക് തൊഴിൽ മാറാനായിട്ട് ഈ സമയത്ത് ഒരു കാരണവശാലും ശ്രമിക്കുകയും ചെയ്യരുത്. മറ്റൊരു ജോലി നമുക്ക് ലഭിക്കാനായിട്ട് താമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കുറച്ച് വർഷം, ഏതാണ്ട് രണ്ടര വർഷം, ഇടവൻ രാശിക്കാർക്ക് അവരുടെ ജോലിസ്ഥലത്ത് ഉയർന്ന സ്ഥാനങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും തൊഴിൽപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങളും മനസമാധാനക്കുറവും ഒക്കെ ഉണ്ടാകും. ഈ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇടവൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനും പത്താം ഭാവാധിപനുമായിരിക്കുന്ന ശനി പത്താം ഭാവത്തിൽ കൂടി വരുന്ന ഒരു കാലമാണ്. വീടിന് അറ്റകുറ്റപ്പണികൾ, വീട് മാറി താമസിക്കേണ്ട സാഹചര്യം, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. വിവാഹ നിശ്ചയം, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടാവും. വിവാഹിതര് ജീവിത പങ്കാളികളുമായിട്ട് അനാവശ്യമായിട്ടുള്ള വാക്കു തർക്കങ്ങൾ ഒഴിവാക്കണം. പങ്കാളിത്ത ജോലിയിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള വിഷമങ്ങൾ കുടുംബജീവിതത്തെ ബാധിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം. കഠിനാധ്വാനവും നിരന്തര പരിശ്രമങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ട് സഹായിക്കും. മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ള സ്ഥിതി നമുക്ക് അനിഷ്ടകരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാഹചര്യങ്ങളുണ്ടാകില്ല. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ നിന്നും അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലൂടെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാനും കഴിയും. ഹൃദയ സംബന്ധമായിട്ടും ഉദര സംബന്ധമായിട്ടും അസുഖമുള്ളവർ അസുഖത്തെ അവഗണിക്കാതെ ചികിത്സ നൽകണം. ഈശ്വരാധീനത്താൽ ദോഷങ്ങളുടെ കാഠിന്യം കുറയാനുള്ള സാധ്യതയുണ്ട്. ശുഭപ്രതീക്ഷയോടുകൂടിയിട്ട് മുന്നോട്ട് പോകണം. മിഥുനക്കൂർ മകയിനത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗമായിരിക്കുന്ന മിഥുനക്കൂറുകാർക്ക് യാത്രകൾ കൂടുതലായിട്ട് വേണ്ടി വരാവുന്ന സാഹചര്യം ഉണ്ടാവും. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനിടയുണ്ടാവും. ബന്ധു സമാഗമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിഥുനൻ രാശിക്കാർക്ക് എട്ടാം ഭാവത്തിൻ്റെയും ഒമ്പതാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനി. ചെറിയ രീതിയിൽ സന്തോഷം എപ്പോഴും നിലനിൽക്കാനുള്ള ഇടയും വരും. പൊതുവേ നല്ല സമയമാണ്. ജോലിയിലെ മുന്നേറാനായിട്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. വലിയ സംരംഭങ്ങളൊക്കെ വിജയിക്കാൻ സാധ്യത കുറവായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും പണം ചെലവാക്കുന്നത് വളരെ ആലോചനയോടുകൂടിയിട്ട് വേണം. കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നീങ്ങാനും ഇടയുണ്ട്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് കുടുംബാംഗങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തണം. ചെറിയ ഭാഗ്യാനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. എടുത്തുചാടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരുന്നാൽ വിജയം വരിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. പഴയ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള സാഹചര്യം ഉണ്ടാവും. സുഹൃത്തുക്കളുടെ സഹായത്തോടെ സമൂഹത്തിൽ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുന്ന കാലമാണ്. മിഥുനൻ രാശിക്കാരെ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ശനിയുടെ നിഴലിലായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്ന കാലമാണ്. ശനിയുടെ സംക്രമണത്തിൻ്റെ ഫലമായിട്ട് ഭാഗ്യം നമ്മളെ അനുകൂലിക്കുന്ന ഒരു കാലമായിരിക്കും. ബിസിനസ്സുകാർക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. എതിരാളികളെ നമ്മൾ കരുതിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഏറെ ശ്രമപ്പെട്ട് അവർ സൃഷ്ടിക്കുന്ന വൈതരണികളൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതിന് സംശയമില്ല. നല്ലതിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകുന്നത് നമുക്ക് ബാധ്യതയായിട്ട് തീരാനുള്ള ഇടയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഗർഭിണികൾ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. പിന്നീട് കർക്കിടകക്കൂടാണ്. പുണർത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയിര്യവും വരുന്ന കർക്കിടകക്കൂടുകാർക്ക് അഷ്ടമശനിയാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനി. ശനിയുടെ സംക്രമണം നമുക്ക് എട്ടാം ഭാവത്തിൽ മാത്രമാണ് സംഭവിക്കുകയും ചെയ്യുക. ശനിയുടെ ഈ സ്ഥാനം ധയ്യ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ കാലയളവിൽ പെട്ടെന്ന് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമായിരിക്കും ഈ ശനിമാറ്റം കർക്കിടകക്കൂടുകാർക്ക്. പരാജയം പറഞ്ഞ് പുതിയ ലക്ഷ്യം നേടാനായിട്ട് ശരിയായ പദ്ധതി നമ്മൾ തയ്യാറാക്കി പ്രാവർത്തിയാക്കണം. ശനി കാരണം ജോലിസ്ഥലത്ത് കൂടുതൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടും വരാം. സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ക്ലേശങ്ങളുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. മാനസിക സംഘർഷങ്ങൾ കാരണം മിക്ക കാര്യങ്ങളിലും ശ്രദ്ധ കിട്ടാൻ അല്ല ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ നമ്മൾ വിഷമിക്കാനും ഇടയുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കേണ്ടതായിട്ട് വരും. കുടുംബാംഗങ്ങളുമായിട്ടും കലഹങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല. എന്തെങ്കിലും നിക്ഷേപം നടത്തേണ്ടതായിട്ട് വന്നാൽ നമ്മൾ ശ്രദ്ധാപൂർവം
തീരുമാനം എടുക്കേണ്ട കാലമായിരിക്കും. ആർക്കെങ്കിലും നമ്മൾ പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാൻ തടസ്സങ്ങളുണ്ടാവും. ഈ സമയത്ത് നമ്മുടെ സംസാരം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ ജോലികൾ നമുക്ക് തുടങ്ങാനായിട്ട് സമയം അനുകൂലമല്ല. തൊഴിൽ സ്ഥലത്ത് കിംവദന്തികൾ സൃഷ്ടിക്കുന്നവരിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. സുപ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ്. ചെറിയ രോഗലക്ഷണങ്ങൾ പോലും അവഗണിക്കാൻ പാടില്ല. യോഗ പോലുള്ള കാര്യങ്ങൾ ശീലിക്കുന്നത് നമുക്ക് ഗുണകരമാവുകയും ചെയ്യും. മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം നമുക്ക് കുറച്ച് ദോഷകാഠിന്യം കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം വ്യാഴമായാലും നമുക്ക് ഇപ്പോൾ 9 10 വരുന്നതൊക്കെ നമുക്ക് അനുകൂലമായതുകൊണ്ട് അത്ര കഠിനമായ ദോഷങ്ങളൊന്നും അലട്ടുമെന്ന് പേടിക്കേണ്ടതില്ല. പിന്നീട് ചിങ്ങക്കൂറാണ്. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കൂടിയ ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശിനി ആരംഭിക്കുകയാണ്. ചിങ്ങൻ രാശിക്കാർക്ക് 6 7 അധിപനായിരിക്കുന്ന ഗ്രഹമാണ് ഈ ശനി. വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള കാലമായിരിക്കും. വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശനിയുടെ ഭാവം നമ്മുടെ ഭാഗ്യഗ്രഹത്തിലും ലഗ്നഗ്രഹത്തിലും 4 ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പണത്തിൻ്റെ വിലയറിഞ്ഞ് നമ്മൾ ചിലവാക്കണം. ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ ശ്രമിക്കണം. വിദേശ യാത്രകൾക്ക് നല്ല സമയമാണ്. സ്ഥലം വാങ്ങാനും വീട് പണിക്കും സമയം അനുകൂലമാണ്. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ട് നല്ല കരുത്ത് നേടുന്നത് നമുക്ക് വെല്ലുവിളികൾ തരണം ചെയ്യാനായിട്ട് സഹായിക്കും. അതിന് നിത്യേന കുറച്ച് മെഡിറ്റേഷനോ ജപമോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ഈ അഭിപ്രായം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ നമുക്ക് ശത്രുക്കളും വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. വ്യക്തമായിട്ടുള്ള രൂപരേഖയും പദ്ധതിയും ഇല്ലാത്ത ആരിൽ നിന്നും കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ നമ്മൾ ചെയ്യാൻ പാടില്ല. ക്രമവിരുദ്ധമായിട്ട് നമ്മളൊന്നും ചെയ്യരുത് ഈ സമയത്ത്. സാമ്പത്തികമായിട്ടുള്ള ബാധ്യത നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. ബിസിനസ് നടത്തുന്നവരെ അലസത ഉപേക്ഷിച്ച് നമ്മൾ ലക്ഷ്യം കൈവരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. വിവാഹാദി മംഗളകാര്യങ്ങളൊക്കെ ഗ്രഹത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. രാത്രി യാത്രകൾ കഴിവതും നമ്മൾ ഒഴിവാക്കേണ്ട കാലമാണ്. കുടുംബത്തിലും കലഹം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതും നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരാനും സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബകാര്യങ്ങളിലും ബന്ധങ്ങളിലുമാണ്. അടുത്ത് നിൽക്കണമെന്ന് നമ്മളോട് ആഗ്രഹിക്കുന്നവർ പോലും അകന്നു മാറുന്ന ഒരു പ്രതീതി ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിലനിർത്താനായിട്ട് ശ്രമിക്കണം. ഈ സമയത്ത് നമ്മുടെ ഭാര്യയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാലമാണ്. ശനി മാനസികമായിട്ടുള്ള സമ്മർദ്ദവും നമുക്ക് സമ്മാനിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ വളരെ കരുതിയിരിക്കണം. വിദ്യാർത്ഥികളും നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫലം കിട്ടും. ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. പിന്നീട് കന്നിക്കൂറാണ്. ഇത് ഉത്രത്തിൻ്റെ അവസാനത്തെ 3/4 അത്തം ചിത്തിര ആദ്യത്തെ പകുതിയുമായിരിക്കുന്ന കന്നിക്കൂറുകാർക്ക് ശനിമാറ്റം മൂലം സൽഫലങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരാനുള്ള സാധ്യതയും പറയണം. ശനിയുടെ ദൃഷ്ടി നമുക്ക് 8, 12, 3 ഭാവങ്ങളിലേക്കാണ് വരിക. ശനി കന്നിരാശിക്കാർക്ക് അതിൻ്റെ 5, 6 ഭാവത്തിൻ്റെ അധിപനാണ് ശനി. 6 മാത്രമേ ശനിയുടെ സംക്രമണം നടക്കുന്നുള്ളൂ. 6 ശനി വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കാം. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാം. ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അസൂയാവഹമായിരിക്കുന്ന ഉയർച്ച എല്ലാ കാര്യത്തിലും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ലഭിക്കാനുള്ള സാഹചര്യം വരാം. ബാധ്യതകളില്ലാതെ നമുക്ക് വീട് പണിയൊക്കെ പൂർത്തീകരിക്കാനുള്ള സാധ്യതയും വരാം. വസ്തുവകകൾ വാങ്ങാൻ സാധിക്കുകയും ചെയ്യും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്ന കാലമായിരിക്കും. ജോലിയിലും പുരോഗതി ഉണ്ടാവും. പുതിയ ജോലി വാഗ്ദാനം ലഭിക്കും. തൊഴിൽ മാറ്റത്തിന് അനുയോജ്യമായിരിക്കുന്ന ഒരു കാലമാണ്. തൊഴിൽ ഉയർച്ചയുടെയും കാലമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിദേശയാത്രാ പരിപാടികളൊക്കെ സഫലമാകുന്ന ഒരു കാലമായിരിക്കും.
വിദേശയാത്ര എന്ന സ്വപ്നം നമുക്ക് സഫലീകരിക്കാൻ കഴിയുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ്സും അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ബന്ധം ആരംഭിക്കാനും സാഹചര്യം ഉണ്ടാവും. പുതിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാനും സമൂഹത്തിൽ അംഗീകാരങ്ങൾ കിട്ടാനുമുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ഈ സമയത്ത് നേട്ടങ്ങളുണ്ടാവാം. സഹപ്രവർത്തകരിൽ നിന്നും കളത്ര കുടുംബത്തിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളെയൊക്കെ ജയിക്കാൻ കഴിയുന്ന കാലമാണ്. രോഗങ്ങളിൽ നിന്നും കുറച്ച് മുക്തി ലഭിക്കുന്ന കാലമാണ്. നമ്മുടെ ചികിത്സകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് അത് ഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യവും നമുക്ക് തൃപ്തികരമായിരിക്കുന്ന കാലമായിരിക്കും. ഇതുവരെ നമ്മൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ കഴിയുന്ന കാലം കൂടിയായിരിക്കും. പൊതുവെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ മാറ്റം വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാക്കും എന്നുള്ളതിന് സംശയമില്ല. പിന്നീട് തുലാക്കൂറ ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവുമായിരിക്കുന്ന തുലാക്കൂറുകാർക്ക് സമയം അത്ര നല്ലതാണെന്ന് പറയാൻ കഴിയില്ല. വലിയ നേട്ടങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും നമുക്ക് നഷ്ടസാധ്യത സ്വല്പം കുറവായിട്ട് തന്നെയാണ് കാണിക്കുക. ശരിയായ തീരുമാനമെടുത്ത് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ നമുക്ക് നല്ല ഫലം കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ രോഗദുരിതങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളൊന്നും നമ്മൾ അവഗണിക്കാൻ പാടില്ല. ശാരീരിക ക്ഷീണം, ഉദര സംബന്ധമായിട്ടുള്ള വൈഷമ്യങ്ങൾ ഇതൊന്നും നമ്മൾ അവഗണിക്കരുത്. ആശുപത്രി വാസം പോലും ചിലർക്ക് വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അധിക ചിലവ് നമ്മൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. യാത്രകൾ കഴിവതും കുറയ്ക്കണം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് സമയവും പണവും കൂടുതൽ നമ്മൾ ചെലവഴിക്കാനായിട്ട് സാധിക്കണം. ബന്ധുജനങ്ങളുമായിട്ട് തർക്കത്തിലൊന്നും മുതിരാൻ പോകരുത്. അനാവശ്യ സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും വേണം. ഈ ശനി മകരത്തിൽ കേന്ദ്രത്തിലും കുംഭത്തിൽ ത്രികോണത്തിലും നിൽക്കുന്നതുകൊണ്ട് ശനി തുലാരാശിക്കാർക്ക് കുറച്ച് ശുഭകരങ്ങളൊക്കെ നൽകുന്നുണ്ട്. കുടുംബത്തിലെ തർക്കങ്ങളൊക്കെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയോടെ പഠിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തിലൂടെ വിജയമൊക്കെ നേടാനും കഴിയും. ബിസിനസ്സുകാർക്കും നേട്ടം ഈ കാലയളവിൽ ഇടയ്ക്കൊക്കെ കിട്ടാനുള്ള സാധ്യത വരും. വ്യാപാരത്തിലും നമുക്ക് പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യവും വരും. പരിധിയിലധികം നമ്മൾ പണം മുടക്കിയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല. പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കാൻ നല്ല സമയമാണ്. ഏറ്റെടുത്ത ദൗത്യം ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. തടസ്സങ്ങളെ ഈശ്വരപ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഈശ്വരപ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുകയും വേണം. പിന്നീട് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിലവും തൃക്കേട്ടയും നക്ഷത്രം ചേർന്ന ഈ വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങിയാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്നത്ര ആനുകൂല്യങ്ങളൊന്നും തൊഴിലരംഗത്ത് ലഭിക്കണമെന്ന് ഇല്ല. തൊഴിൽ മാറാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ തൊഴിൽ മാറ്റം നമുക്ക് ഗുണപ്രദമാകത്തുമില്ല. ജോലിസ്ഥലത്തെ നമുക്കെതിരെയുള്ള നീക്കങ്ങളൊന്നും ഫലം കാണത്തില്ല. അതിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം നമുക്ക് ആ ദോഷ കാഠിന്യം നമുക്ക് കുറയുകയും ചെയ്യും. നമ്മുടെ അമ്മയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. വൃശ്ചിക രാശിക്കാർക്ക് ശനി മൂന്നാം ഭാവത്തിൻ്റെയും നാലിൻ്റെയും ആധിപത്യമുണ്ട്. ആറാം ഭാവത്തിലും പത്താം ഭാവത്തിലും ലഗ്നത്തിലും ഈ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വാഹനം മേടിക്കാനുള്ള സമയം നമുക്ക് ആകുന്നുണ്ട്. വീട് വെക്കാനോ വീട് വാങ്ങാനോ വീട് മാറി താമസിക്കാനോ ഇടയുള്ള കാലം കൂടിയാണ്. പണം എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. ആരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. വരുമാന മാർഗത്തിലൊക്കെ തടസ്സങ്ങൾ നേരിടാനുള്ള ഇടയുണ്ട്. ധനപരമായിട്ട് നേട്ടം ഉണ്ടാകാൻ കഴിയുന്ന എല്ലാ അവസരവും നമ്മൾ ഭംഗിയായി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. വിലപ്പെട്ട വസ്തുക്കളൊക്കെ കൈവശം വന്നുചേരാം. സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ പുറമേ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഫലത്തിലത് നമുക്ക് തിരിച്ചടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മുടെ മോഷണം പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമ്മുടെ ശത്രുക്കളൊക്കെ സജീവമാകുന്ന ഒരു കാലമാണ്. കഠിനാധ്വാനം കൊണ്ട് നമുക്ക് പരീക്ഷയിൽ വിജയം കൈവരിക്കാനും കഴിയും. പുതിയ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാനിടയുണ്ടാവും. ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ വെക്കേണ്ട കാലമാണ്. പ്രമുഖരുമായിട്ടുള്ള സൗഹൃദം നമുക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ശനിയുടെ ഈ സംക്രമണം കൊണ്ട് കുടുംബത്തിൽ കലഹത്തിന് കാരണമുണ്ടാകാം. മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ നമുക്ക് വർദ്ധിക്കാനുള്ള ഇടയുണ്ടാവാം.
ഭവനത്തിലെ കലഹം ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങളിൽ പോലും കുടുംബത്തിൽ അസ്വസ്ഥത ഉടലെടുക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് വാക്കിലും പെരുമാറ്റത്തിലുമൊക്കെ നമ്മൾ മിതത്വം പാലിക്കേണ്ട ഒരു കാലം കൂടിയായിരിക്കും ശനിയുടെ ഈ മാറ്റമുള്ള 2.5 വർഷം. പിന്നീട് ധനുക്കൂറാണ്. മൂലവും പൂരാളവും ഉത്രാളത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവുമായിരിക്കുന്ന ധനുക്കൂറുകാർക്ക് ശനിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു കൂറുകാരാണ് ഈ ധനുക്കൂറുകാരും. ഇവരുടെ എല്ലാ ദുരിതങ്ങളും മാറാൻ പോകുന്ന ഒരു കാലമാണ്. ജീവിതത്തിലെ ഉയർച്ചയുടെ ഒരു കാലമായിരിക്കും. ഈ രാശിക്കാർക്ക് ശനി സമ്പത്തിൻ്റെയും ശക്തിയുടെയൊക്കെ ആധിപത്യമുള്ള ഗ്രഹമാണ്. മൂന്നാം ഭാവത്തിൽ ശനി ബലവാനായിട്ട് നിൽക്കുന്നത് ധനുരാശിക്കാർക്ക് ശുഭഫലങ്ങൾക്കൊക്കെ കാരണമാകും. സന്താനഭാഗ്യം, പുതിയ ജോലി, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ഇതിൻ്റെ ഊഹ കച്ചവടങ്ങളിലൊക്കെ ലാഭകരമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കർമ്മരംഗത്ത് ചുറുചുറുക്കോടെ മുന്നേറാനിടയുണ്ടാവും. വീട്, ഭൂമി എന്നിവ വാങ്ങാൻ അനുയോജ്യമായ സമയമാണ്. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വരാം. വിദേശത്ത് നിന്ന് പണം ലഭിക്കും. സർക്കാർ ജോലിയിൽ വിജയം കൈവരിക്കും. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ വിജയിക്കും. മേലധികാരികളിൽ നിന്നും അനുമോദനം ലഭിക്കും. ബിസിനസ് വിപുലീകരിക്കാനാവും. സന്താനങ്ങളുടെ നേട്ടത്തിൽ നമ്മൾ സന്തോഷിക്കും. പഠന പുരോഗതി നേടുവാൻ സാധിക്കുന്ന കാലമാണ്. അതുപോലെ നിങ്ങളുടെ കുടുംബവുമായിട്ടും സഹോദരങ്ങളുമായിട്ടും ഒക്കെ നല്ല ബന്ധം ഉണ്ടാകും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കുക വഴി നമുക്ക് മനസമാധാനം വരുന്ന കാലമായിരിക്കും. ശനി 3 സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് സർവൈശ്വര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 5 ഭാവത്തിലും ഭാഗ്യത്തിലും 12 ഭാവത്തിലും ശനിയുടെ ദർശനം അല്ലെങ്കിൽ ദൃഷ്ടി ഉണ്ടാകുന്നുണ്ട്. ധനുരാശിക്കാർക്ക് കഴിഞ്ഞ 7.5 വർഷമായിട്ട് 7 ശനിയായിരുന്നു, അത് കഴിയുകയാണ്. നമുക്ക് ധൈര്യവും വീര്യവും ബുദ്ധിയും ഒക്കെ വർദ്ധിക്കുന്ന കാലമാണ്. അതുപോലെ വിവാഹ കാര്യത്തിൽ ധൃതിയിൽ തീരുമാനമെടുക്കരുത്. നമ്മളെ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ ശ്രമിക്കുന്ന കാലമാണ്. കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതി പറ്റാതെ നോക്കണം. ആഡംബരങ്ങളും ആഘോഷങ്ങളും കുറയ്ക്കണം. ആരെയും അമിതമായിട്ട് വിശ്വസിക്കുകയും ചെയ്യരുത്. പിന്നീട് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3/4 ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേരുന്ന മകരക്കൂറുകാരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. 7 ശനിക്കാലമാണ്. മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം. ഈ സംക്രമണം മൂലം നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. തൊഴിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാലമാണ്. ജോലിഭാരം വർദ്ധിക്കാനുള്ള ഇടയുമുണ്ട്. ജോലിയിലെ പൂർണ്ണ ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ്. മകരം രാശിക്കാർക്ക് ലഗ്നത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് ശനി. ശനിയുടെ 7 ശനിയുടെ ആ ഒരു അവസാന കാലഘട്ടമാണ്. ഇനി 2.5 വർഷം കൂടെ നമുക്ക് 7 ശനി അനുഭവിച്ച് തീർക്കാനായിട്ട് കിടക്കുകയാണ്. നമ്മുടെ 4, 8, 11 ഭാവങ്ങളിലാണ് ശനിയുടെ ദർശനം നടക്കുന്നത്. അത് പ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ സഹായമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാതാപിതാക്കളുടെ സഹായത്താൽ തരണം ചെയ്യാനുള്ള സാഹചര്യവും വരും. ഒരിടത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം. ചഞ്ചലമായിട്ടുള്ള മനസ്സ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് തടസ്സവും താമസവും സൃഷ്ടിക്കാം. ഈശ്വര ചിന്ത നമ്മൾ ശക്തമാക്കണം. യാത്രാക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടാം. കുടുംബജീവിതത്തിലെ വൈഷമ്യങ്ങൾ പെരുപ്പിക്കാതെ ക്ഷമയോടെ അതിനെ നേരിടാനായിട്ട് ശ്രമിക്കണം. ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കണം. ബന്ധുജനങ്ങളുമായിട്ട് കലഹങ്ങളുണ്ടാകാം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. അപകട സാധ്യതയുണ്ട്. ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ഈ വഴിക്ക് പല നേട്ടങ്ങളും കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. ഈ സമയത്ത് ഒരു പുതിയ ജോലി ആരംഭിക്കുന്നതിന് നമ്മുടെ കുടുംബത്തിൻ്റെ പിന്തുണ നമുക്ക് ലഭിക്കാനും ഇടയുണ്ട്. ജോലികളിൽ സ്വല്പം കാലതാമസം ഉണ്ടാകാം. കോപത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. നല്ല പെരുമാറ്റത്തിലൂടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കണം. അപമാനത്തിനിടയുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക. പരമാവധി നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇടപെടാനായിട്ട്. ദുർചിന്തകളൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ എവിടെയും വിജയിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. എന്ത് കാര്യത്തിനിറങ്ങി തിരിച്ചാലും 2 തവണ നമ്മൾ ആലോചിച്ചിട്ടേ ഒരു തീരുമാനമെടുക്കാവൂ. മറ്റുള്ളവരോട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് പാടില്ല. പിന്നീട് കുംഭക്കൂറാണ്. ഈ ഔട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ചതയം പൂരിട്ടാതെ ആദ്യത്തെ 3/4 ഭാഗമായിരിക്കുന്ന കുംഭക്കൂറുകാർ പുതിയ
സംരംഭങ്ങളോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പണം ഇടപാടുകൾ കുറയ്ക്കണം. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാകാം. കുംഭരാശിക്കാർക്ക് നമ്മുടെ 12 ഭാവാധിപതിയും ലഗ്നാധിപതിയും കൂടെയാണ് ശനി. മാനസികമായിട്ടുള്ള വിഷമതകളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെ മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി കൊണ്ട് ദോഷകാഠിന്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. ശനി ഇപ്പോൾ നമ്മുടെ ലഗ്നത്തിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുംഭൻ രാശിക്കാർ നിലവിൽ ഏറെ ശനിയുടെ മധ്യത്തിലാണ് ഈ സമയം മുതൽ ഉണ്ടാകുക. അതുപോലെ ശനിയുടെ ദർശനം, ദൃഷ്ടി 3, 7, 10 ഭാവങ്ങളിലാണ് നടക്കുക. കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരാം. വേണ്ടാത്ത പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വന്നു ചേരാം. ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കടബാധ്യതകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ തൊഴിൽ സംരംഭങ്ങളിലൊന്നും ഏർപ്പെടരുത്. കൂട്ടു ബിസിനസ്സിലെ പുതിയ മാറ്റങ്ങളൊക്കെ വേണ്ടി വരും. ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്. അപകീർത്തി ഉണ്ടാകുന്ന പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. വിശാലമായിട്ടുള്ള ചിന്താഗതി പുലർത്തുന്ന നിലപാടുകൾ പ്രശംസിക്കപ്പെടാനുള്ള ഇടയുണ്ടാവും. നമ്മുടെ ധൈര്യം വർദ്ധിക്കും. ഒഴിവ് സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈ സമയത്ത് അവിവാഹിതർക്ക് നല്ല വാർത്തകൾ വരാം. സഹോദരീ സഹോദരന്മാരുമായിട്ടുള്ള അകൽച്ച അവസാനിക്കാനും ഇടയുണ്ട്. ജോലിസ്ഥലത്ത് വിജയത്തിനായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടും വരും. കഠിനാധ്വാനത്തിന് നമുക്ക് അംഗീകാരം ലഭിക്കും. എല്ലാ കാര്യങ്ങളും ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ നന്നായിട്ട് ശ്രമിക്കേണ്ട കാലമാണ്. ഉന്നതതല ബന്ധങ്ങളൊക്കെ ഗുണം ചെയ്യാം. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കാനും ഇടയുണ്ട്. മാറ്റിവെച്ച യാത്രയ്ക്ക് അവസരം തെളിയാം. പൊതുരംഗത്ത് നമ്മൾക്ക് ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനം ലഭിക്കാനും ഈ സമയത്ത് ഇടയുണ്ട്. പിന്നീട് മീനമാണ്. മീനക്കൂറുകാർക്ക് പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്തിട്ടാതി രേവതി. ഈ നക്ഷത്രങ്ങളുടെ അവർക്ക് ഏകശനി തുടങ്ങുക. ദൂരയാത്രകളൊക്കെ ഉണ്ടാകാം. അതുപോലെ ചെലവ് വർദ്ധിക്കാം. ധനനഷ്ടം ഉണ്ടാകാം. അമിതമായിട്ടുള്ള പണച്ചെലവ് മൂലം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാം. സുഖസൗകര്യങ്ങൾക്ക് കൂടുതൽ പണം ചെലവിടാൻ പാടില്ല. ശരിയായിട്ട് ചിന്തിച്ച ശേഷം മാത്രം പണം നമ്മൾ വിനിയോഗിക്കുക. ചുമതലകൾ യഥാസമയം പൂർണ്ണതയോടെ ചെയ്തു തീർക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. മീനരാശിക്കാർക്ക് 11 ഭാവത്തിൻ്റെയും 12 ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ഗ്രഹാണ് ശനി. വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കോടതി കേസുകൾ അലട്ടാനിടയുണ്ട്. മാതാപിതാക്കളോട് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറാനും പാടില്ല. കുടുംബത്തിൽ കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കണം. കോപവും ധാർഷ്ട്യവും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ വലിയ ദോഷങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുകയില്ല. മുതിർന്ന കുടുംബാംഗത്തിൻ്റെ ഉപദേശം നമുക്ക് ഗുണകരമാകും. വിദ്യാർത്ഥികൾ അലസത പിടിയണം. വെറുതെ സമയം കളയുന്നത് ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാനും ഇടയുണ്ടാവും. സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. ജോലിയെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം. ജോലിസ്ഥലത്ത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കണം. അതുപോലെ മോശപ്പെട്ട സംസാരം നമുക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. മുൻപ് ചതിച്ച ആൾക്കാരെ നമ്മൾ വിശ്വസിക്കരുത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് നമുക്ക് യാത്ര ആവശ്യമായിട്ടും വരും. അമിത ചിന്തകൾ നമ്മൾ ഒഴിവാക്കണം. പഴയ പല രോഗങ്ങളും നമ്മുടെ അലട്ടാനിടയുള്ളത് കൊണ്ട് ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണെങ്കിൽ കാണുകയും ചെയ്യും. പൊതുവേ ഈ അതികഠിനമായിട്ടുള്ള ശനിദോഷങ്ങളൊക്കെ ശനി നീചമായിട്ടോ ദോഷകാരിയായിട്ടോ ഒക്കെ ജാതകത്തിൽ നിൽക്കുന്നവർക്കാണ് വരാനുള്ള സാധ്യത. അല്ലാതുള്ള ശനി നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ജാതകക്കാരെ സംബന്ധിച്ച് ശനിദോഷമൊന്നും അത്ര കഠിനമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയും ഇല്ല. എന്തായാലും പൊതുവിൽ ഈ ശനിദോഷം എല്ലാവരും അകറ്റാനായിട്ട് പൊതുവെ ഈ ശനീശ്വരൻ, ശിവന്, ഗണപതി, ഹനുമാൻ, ശനീശ്വരനായിട്ട് നമ്മൾ അയ്യപ്പൻ ധർമ്മശാസ്താവിനെ തന്നെയാണ് നമ്മൾ ശനീശ്വരനായിട്ട് കരുതുക. ഇവർക്ക് വഴിപാടുകൾ കഴിക്കുക. ശനിയാഴ്ചകളിൽ നീരാജനം നടത്താനോ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കാനോ ഒക്കെ ഈ ഏഴശനിക്കാരോ കണ്ടകശനിക്കാരോ അഷ്ടമശനിക്കാരോ ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഗണപതി ഹോമം പക്കപ്രധാനം നടത്താൻ ശ്രമിക്കുക. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശനിയുടെ ദോഷശക്തി വളരെയധികം കുറയും. ശനിയാഴ്ച നീല വസ്ത്രം അല്ലെങ്കിൽ കറുത്ത വസ്ത്രമൊക്കെ ധരിക്കുന്നത് ശനിയുടെ റേസ് നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നീട് ഈ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. അനാഥാലയങ്ങളിലുമൊക്കെ നമ്മൾ അന്നദാനം നടത്തുക. ഇതൊക്കെ നമുക്ക് ശനിദോഷം നമ്മളിൽ നിന്നും ഒത്തിരി അകലാനായിട്ട് ഇടയുണ്ടാവും. നിത്യേന പഞ്ചാക്ഷരം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്.
എന്തായാലും ഇതൊക്കെ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങളാണ്. ഈ പറഞ്ഞ പ്രായമനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ ദശാകാലങ്ങളിലൊക്കെ മാറ്റങ്ങളുള്ളവർക്ക് ഈ ദോഷങ്ങളൊന്നും വളരെയധികം അനുഭവിക്കേണ്ടതായിട്ട് പറ്റില്ല. മുമ്പ് പറഞ്ഞ പോലെ ജാതകപ്രകാരം ശനിയുടെ സ്ഥിതി നല്ലതായിരിക്കുന്ന ആൾക്കാർക്കും വലിയ ദോഷങ്ങളുണ്ടാവില്ല. എന്തായാലും പൊതുവായിട്ട് ഉള്ള ഒരു ഫലങ്ങളാണ് നമ്മളിത് പറയുന്നത്. കൂടുതൽ വിശദമായിട്ടുള്ള കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ അറിയാവുന്ന ഒരു ജ്യോതിഷിയെ സമീപിച്ച് വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്തു പോകേണ്ടത് ആവശ്യമാണ്. എന്തായാലും ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.